ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വയം തീരുമാനിച്ച ഒരു ഈ പുല്ല് വെക്കുന്ന പണിക്കാരൊക്കെ പിത്തനം ഉണ്ടാക്കരുതല്ലോ നമ്മളെ ഹലോ മച്ചാസ് മച്ച മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഏഴ് മണിയായിട്ടുള്ളൂ ഞങ്ങൾ പണി തുടങ്ങി ഇന്നത്തെ പരിപാടി എന്താ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാം അതിന് മുന്നേ മച്ചസുഭാഗൻ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് തുടർന്നും അതുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ പരിപാടി എന്താ ഒന്ന് കണ്ടോ അപ്പോൾ മച്ചന്മാരെ വലിയൊരു പേരൻ്റെ മുറ്റാണ് ഇങ്ങനെ മുമ്പീ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ചോദിക്കുക എന്തിനാ ഈ പുല്ല് വെച്ച് ഇങ്ങനെ കൊത്തി കളിച്ചണ്ട് നിങ്ങൾ നാശാക്കണേന്ന് ഇതിപ്പോൾ എന്താ പറയുക നല്ല പൈസ കൊടുത്തുകാണ്ട് ഒരു കടിക്കണ നായനെ മേടിച്ചെന്ന് പറഞ്ഞ മാതിരി ആയിപ്പോയി ഈ വീട്ടുകാരവസ്ഥ കാരണം ഈ പുല്ലിങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണില്ലേ ഈ മുക്കിലൊക്കെ ഇത് കണ്ടില്ലേ പുല്ലിങ്ങോട്ട് വന്നിട്ട് കള കയറിയിട്ട് അതായത് ആ നാട്ടിലുള്ള എന്തൊക്കെ വണ്ടി മരം പിടിച്ച പുല്ലുണ്ടോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മുറച്ച് വരാൻ തുടങ്ങി പിന്നെ കുറേ സ്ഥലം പുല്ല് പോവുകയും ചെയ്ത് അപ്പം നമ്മളോട് ചോദിച്ച് ഇതെന്താ ചെയ്യാന്ന് അപ്പോൾ കോൺക്രീറ്റ് ചെയ്യാറിന് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഈ പൊട്ടിയ ഇതൊക്കെ എടുത്ത് മാറ്റി പിന്നെ അതിന് പകരം പുതിയ കൊണ്ടുവന്ന് വെച്ച് എന്നിട്ട് ഇത് രണ്ടിഞ്ച് ഗ്യാപ്പ് ഉള്ളു ഈ കാണുന്നില്ലേ അപ്പോൾ ഇത് ഇഞ്ച് രണ്ടിഞ്ച് ഗ്യാപ്പിമ്പു വേറെ കൈക്കോട്ടുകൊണ്ടൊന്നും കോരി എടുക്കാൻ കഴിയില്ല അപ്പോൾ കൊണ്ട് പതുക്കെ കൊത്തിയിട്ട് ഈ മണ്ണ് എടുത്ത് ഒഴിവാക്കി രണ്ട് ഇഞ്ച് താഴ്ച്ചാൽ ഇതിൽ ഈ സ്പ്രിങ്ക്ളറൊക്കെ വെച്ചിട്ടുണ്ടേനി പുല്ല് നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിനി എന്നാലും ഞങ്ങൾ പതുക്കെ ആ ഗ്യാപ്പിലുള്ള മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കി അടിച്ചാരി വൃത്തിയാക്കി എന്നിട്ട് പിന്നെ ഇത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ഈ വീട്ടിലെ ഉടമസ്ഥൻ നല്ലൊരു മനസ്സുള്ള ഇനി അപ്പം അയാൾ അവിടെ മുറ്റത്ത് വിക്കുന്ന വെള്ളം പുറത്തേക്കൊന്നും പോകണ്ടല്ലോ മണ്ണിൽ തന്നെ താന്നോട്ടെ എന്നുള്ള നിലക്കേനി ഈ ഗ്യാപ്പിട്ട് കണ്ട് പുല്ലൊക്കെ വിരിച്ച് അതൊരു വണ്ടി വലയിൽ പോയി അപ്പോൾ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യാതെക്കണു ബേബി ചില്ലി കൊണ്ടുവന്നിറക്കി പിന്നെന്താ ഒരു ഈ രണ്ടടി ഗ്യാപ്പുള്ള കട്ടയാണിത് ഇതിന് രണ്ടിഞ്ച് ഗ്യാപ്പും അപ്പോൾ ആ ഗ്യാപ്പിൽ ബേബി ചില്ലി നല്ല ആക്കി പലകയോണ്ട് മിനിസ് ആക്കി എടുക്കുകയാണ് ആ മിനിസ് മിനിസാക്കണേന്നെ ഒരു നൂല് താഴ്ത്തിയിട്ടാണ് ഇത് ചെയ്യണേ കണ്ടല്ലേ ഒരു നൂല് താഴ്ത്തിയിട്ടാൽ ഈ കട്ടേൻ്റെ ഭംഗി പോവില്ല എന്ന് വെച്ചാൽ നാല് മുക്കും ഇങ്ങനെ കാണാം പിന്നെ അതുമാത്രമല്ല നമ്മളതിൽ വേറൊരു ഐഡിയും കൂടെ കണ്ടു ഈ ഗ്യാപ്പ് ഫുള്ള് പെയിൻ്റ് അടിക്കുക ഇതിപ്പോൾ നമ്മൾ ഈ കട്ട പൊട്ടിയത് മാറ്റുകയാണ് വണ്ടിയൊക്കെ കയറിയിട്ട് കട്ടയൊക്കെ പൊട്ടീ അപ്പോൾ അത് മാറ്റുകയാണ് അപ്പോൾ ഈ ഗ്യാപ്പ് പെയിൻ്റ് അടിക്കുക പറഞ്ഞാൽ ആദ്യം സിമൻറ്റ് പ്രൈമർ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽക്കൂടെ നമ്മൾ ഇൻ്റർലോക്കിനൊക്കെ വിൽക്കുന്നത് അടിക്കണ പെയിൻറ് ഉണ്ടല്ലോ നല്ല തിക്കുള്ള പെയിൻറ് അത് അടിക്കാനാണ് വിചാരിച്ചത് ബ്ലാക്ക് കളർ അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവും എന്ന് വിചാരിക്കണേ അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്ത എന്തിനാണെന്നൊക്കെ എല്ലാവർക്കും ഒരു ചോദ്യം വരാം നല്ല പൈസ കൊടുത്ത് കണ്ട് ഇങ്ങനത്തെ കട്ടൊക്കെ വിരിച്ചിട്ട് മാസത്തിൽ ഒരാളെ ഇതിനായിട്ട് പുല്ല് കട്ട് ചെയ്യാനും ഇതിനും വിളിക്കാൻ പറ്റിയ ഒരു മാത്രം ഈ പുല്ല് വിരിച്ചാൽ മതി എന്നാണ് നമ്മളൊരു അഭിപ്രായം അതെല്ലാവർക്കും അങ്ങനെ ആയിക്കോളണം എന്നില്ല കേട്ടോ അപ്പോൾ ഈ ഇപ്പം കണ്ടില്ലേ ഈ മുറ്റത്തിൻ്റെ ഭംഗി നേരത്തെ കണ്ടില്ല ഇനി ഒക്കെ കൂടി കാള പിടിച്ചിട്ട് കാളൂട്ടി കണ്ടം പോലെ ഇനി കിടന്നേന ഇപ്പം ഇത് അത്യാവശ്യം ഒരു ഭംഗിയായിട്ട് ഇനി ഇത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പക്ക് കുറച്ചും കൂടെ ഭംഗി തോന്നും അച്ചന്മാരെ ഇതൊക്കെ സിമെൻറ്റ് പ്രൈമറ് അവിടെ കുറച്ചുണ്ടേനി അതിലട്ടി ഇത് കുറച്ച് സ്ഥലം ഞാൻ കാണാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് സ്ഥലം അടിച്ച് അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ അടിച്ച ഈ പെയിൻറ്റ് ഇതൊരിക്കലും ഇതിൻ്റെ മുകളിൽ അടിക്കണ പെയിൻ്റ് അല്ല ഇതവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു ഗ്രേ ടൈപ്പ് പെയിൻറ്റ് ഞാൻ വെറുതെ കുറച്ച് സ്ഥലം ഇതടിച്ചാലും ഇങ്ങനെയാണല്ലോ ഉണ്ടാവുകയെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ ഉള്ള കുറച്ച് ഗ്രേ പെയിൻ്റ് എടുത്ത് മാത്രം ആ മുക്കില് അടിക്കുകയാണ് അപ്പോൾ ആരും ഇത് തെറ്റിദ്ധരിക്കരുത് ഇതുകൊണ്ടല്ലേ ഇത് ഇരുമ്പഴിനടിക്കുന്ന പെയിൻ്റ് എന്തോ ആണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊന്നല്ല അല്ലാതിന് അടിക്കണ്ടേ നമ്മൾ ഇൻ്റർലോക്ക് എന്നടിക്കുന്ന നല്ല തിക്കുള്ള നല്ല പെയിൻ്റ് ഉണ്ട് കാലാകാലം നിൽക്കുന്ന ആ പെയിൻറ് വേണം എടുത്ത് അടിക്കാൻ ഇത് ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ ഇത് ബ്ലാക്ക് കളറിലുമ്പോഴടിക്കുകയാണെന്നു വെച്ചാൽ കുറച്ചും കൂടെ അടിപൊളിയോ അപ്പോൾ മച്ച ഇന്നത്തെ ഈ ഈ സെറ്റപ്പൊക്കെ കണ്ടല്ലേ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടെച്ചാലൊന്ന് കമൻ്റായിട്ട് അറിയിച്ചേക്കി ഇത് വെറുതെ കുത്തി വരച്ച മാതിരി ഇപ്പം കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അപ്പൊ അതൊന്നും നോക്കണ്ട ഇത് ഞാൻ വെറുതെ ജസ്റ്റ് ആ മുക്ക് അവിടെ പെയിന്റ് അടിക്കാൻ ഇപ്പൊ പറ്റില്ല മഴക്കാലല്ലേ അപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞിട്ട് അടിക്കാന്നാണ് ഇവിടെ വിചാരിച്ചത് അതുകൊണ്ടാണ് ഇപ്പം എത്ര സ്ഥലം മാത്രം ഞാനിത് ഒന്ന് അടിച്ച് കാട്ടി ഹലോ കാട്ടിത്തരുന്നത് അപ്പൊ ആയി പെയിന്റ് കണ്ടല്ലേ കമ്പിക്ക് അടിക്കുന്ന പെയിന്റ് എടുത്താൽ നിലത്തടിച്ച പിന്നെ എങ്ങനെ ശരിയാവാണ് ഇത് വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാട്ടത് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മച്ചുസോകൻ്റെ ഇന്നത്തെ ഈ ഒരു സംഭവമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാൽ ഇത് പുല്ല് വെക്കുക പറഞ്ഞാൽ സംഭവം നല്ല രസമൊക്കെയാണ് കാണാൻ പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് മാസത്തിൽ മാസത്തിൽ ഒരാളെ വിളിച്ചുകൊണ്ട് എന്തായാലും ഒരാൾ വന്നാൽ മൂവായിരം ഉറുപ്പ്യോ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യോ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനെ പറ്റുന്നവർ മാത്രം പുല്ല് വെക്കുക ബാക്കി വീഡിയോ കണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വയം തീരുമാനിച്ചൊരു തീരുമാനത്തിലെത്തിയ ഈ പുല്ല് വെക്കുന്ന പണിക്കാരെ പിത്തനം ഉണ്ടാക്കരുതല്ലോ നമ്മൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണേ ഓക്കെ ബൈ